എന്തായാലും ഇപ്പോൾ ഇപ്പോൾ ക്ലിഫ് ഹൗസിലെത്തി അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ട് രാജിക്കത്ത് കൈമാറിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചേക്കും. ലക്ഷ്മി പ്രവീണ, ക്ലിഫ് ഹൗസിന് പുറത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കും എന്ന് തന്നെയാണോ പ്രതീക്ഷിക്കപ്പെടുന്നത്? അങ്ങനെ തന്നെയാണ്. കാരണം രാവിലെ നമ്മൾ അദ്ദേഹവുമായി ബന്ധപ്പെടുമ്പോൾ അദ്ദേഹം പറഞ്ഞത് രാജിക്കത്ത് നൽകിയ ശേഷം പ്രതികരിക്കാമെന്നുള്ളതാണ്. മുൻപ് പലവട്ടം അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞത് രാജിക്കത്ത് നൽകട്ടെ, അതിന് ശേഷം പ്രതികരിക്കാമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പുറത്തിറങ്ങുന്ന രാജിക്കത്ത് നൽകിയ ശേഷം പുറത്തിറങ്ങിയ ശേഷം മാധ്യമങ്ങളെ കാണാനാണ് താല്പര്യം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അദ്ദേഹം മാധ്യമങ്ങളോട് വളരെ 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 മാന്യമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തിരിച്ചിറങ്ങുമ്പോൾ സംസാരിക്കുമെന്നുള്ളതാണ് കരുതുന്നത്. എന്തായാലും രാജിക്കത്ത് കൈമാറിയിരിക്കുന്നു. തിരിച്ചിറങ്ങുമ്പോൾ മാധ്യമങ്ങൾ എന്തായാലും അഭിപ്രായം ആരായുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രതികരിച്ചേക്കുമെന്നാണ് കരുതുന്നത്. ലക്ഷ്മി. മാത്യു ടി തോമസ് ഇപ്പോൾ രാജിക്കത്ത് കൈമാറിയിരിക്കുന്നു ക്ലിഫ് ഹൗസിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹം ഔദ്യോഗിക വാഹനത്തിൽ ഭാര്യയ്ക്കൊപ്പം ഇന്ന് രാവിലെ ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രിയെ കാണുകയായിരുന്നു. അല്പസമയം മുമ്പ് അദ്ദേഹം രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ക്ലിഫ് ഹൗസിന് പുറത്ത് മാത്യു ടി തോമസിൻ്റെ പ്രതികരണം കാത്ത് മാധ്യമപ്രവർത്തകർ നിൽക്കുന്നുമുണ്ട്. പി ആർ പ്രവീണ തുടരുകയാണ്. പ്രവീണ, കൃഷ്ണൻകുട്ടിയുടെ സത്യപ്രതിജ്ഞ സംബന്ധിച്ച തീരുമാനങ്ങളും ഇന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. രാജിക്കത്ത് കൈമാറിക്കഴിഞ്ഞാൽ അതിനുശേഷം മുഖ്യമന്ത്രിക്ക് LDF നേതാക്കളുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കാം. ഇപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ച് ഒരു പക്ഷേ നാളെ മുതൽ നിയമസഭാ സമ്മേളനം തുടങ്ങും. നാളെ പക്ഷേ ചരമോപചാരം അർപ്പിച്ച് പിരിയുകയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ സഭ പിരിയും. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നാളെ വൈകുന്നേരമോ മറ്റന്നാളോ സത്യപ്രതിജ്ഞ ഉണ്ടായേക്കുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. താൻ രാജിവയ്ക്കാൻ പോവുകയാണ് എന്നുള്ള വിവരം കെ കൃഷ്ണൻകുട്ടി അടക്കമുള്ള നേതാക്കളെ മാത്യു ടി തോമസ് തന്നെ ഫോണിൽ വിളിച്ച് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും ഘടകകക്ഷികളുടെ തീരുമാനം അതേപടി അംഗീകരിക്കുകയാണ് സാധാരണഗതിയിൽ ഇടതുമുന്നണി ചെയ്യുക. അതുകൊണ്ട് തന്നെ CPMൽ ഇക്കാര്യത്തിൽ വേറെ അഭിപ്രായ വ്യത്യാസമൊന്നും പറയാനും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നാളെ വൈകുന്നേരമോ മറ്റന്നാളോ ആയി കെ കൃഷ്ണൻകുട്ടിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കും. നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയമായതിനാൽ തന്നെ നാളെ നടന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മന്ത്രിയായി വീണ്ടും നിയമസഭയിലേക്ക് എത്തുന്നതിന് സാധിക്കും. അതുകൊണ്ട് തന്നെ നാളെയോ മറ്റന്നാളോ സത്യപ്രതിജ്ഞ ഉണ്ടാകാനുള്ള സാധ്യതകളാണ് മുന്നിലുള്ളത്. എന്തായാലും ഇടതുമുന്നണി നേതാക്കളുമായി കൂടിയാലോചിച്ച ശേഷം മുഖ്യമന്ത്രിയായിരിക്കും അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുക.